വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി ലൈഫ് മുന്നോട്ട്. ഭവനരഹിതർ ഇല്ലാത്ത കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തി കഴിഞ്ഞ സർക്കാരിന്റെ ആരംഭകാലത്ത് തുടക്കമിട്ട പദ്ധതിയാണ് ലൈഫ് മിഷൻ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 2021 മാർച്ച് 31 വരെ 262,131 വീടുകൾ ലൈഫ് മിഷന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയിരുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പൂർത്തിയാക്കിയതുകൂടി ഉൾപ്പെടുത്തി 2022 ഫെബ്രുവരി വരെയുള്ള കണക്ക് പ്രകാരം ആകെ 279,465 വീടുകളാണ് കേരളത്തിൽ ലൈഫിന്റെ ഭാഗമായി യാഥാർത്ഥ്യമായത്. അർഹരായ എല്ലാവർക്കും വീട് നൽകുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ലൈഫ് മിഷൻ അടുത്ത 5 വർഷത്തിനുള്ളിൽ 500,000 വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് ലക്ഷ്യമിടുന്നത്. കൂടാതെ പ്രീഫാബ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വീടുകൾ നിർമ്മിക്കാനും ഭവന സമുച്ചയങ്ങൾ നിർമ്മിക്കാനും ലൈഫ് മിഷൻ ലക്ഷ്യമിടുന്നുണ്ട്. വിവിധ വകുപ്പുകൾ മുഖേന നടപ്പാക്കി വരുന്ന ഭവന പദ്ധതികൾ സംയോജിപ്പിച്ച് ആവിഷ്കരിച്ച ലൈഫ് മിഷൻ പദ്ധതി നിർവഹണത്തിൽ മുന്നോട്ട് വെക്കുന്നത് മികച്ച മാതൃകയാണ്. പൂർത്തീകരിക്കാതെ കിടന്ന വീടുകളുടെ പൂർത്തീകരണം, ഭൂമിയുള്ള ഭവനരഹിതർക്ക് ഭവനം, ഭൂരഹിത ഭവനരഹിതരുടെ പുനരധിവാസം എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലായി ലൈഫ് പദ്ധതി നടപ്പാക്കിയത്. അടുത്ത ഘട്ടം അപേക്ഷകരുടെ അർഹതാ പരിശോധനയും പൂർത്തിയായിട്ടുണ്ട്. പദ്ധതി വഴി 100,000 വീടുകൾ കൂടി നിർമ്മിക്കാൻ 1,771 കോടി രൂപ 2022 മുതൽ 2023 വരെയുള്ള ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ഭൂരഹിതരായ ഭവനരഹിതർക്കും സ്വന്തമായി സുരക്ഷിതവും മാന്യവുമായ വീടുകൾ ലഭ്യമാക്കുക എന്ന ഉദ്ദേശ്യത്തോടെ ആരംഭിച്ച ലൈഫ് മിഷൻ വീടിനൊപ്പം ഉപജീവന മാർഗം കണ്ടെത്താനുള്ള പദ്ധതി കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയിൽ മനുഷ്യസ്നേഹികളുടെ സംഭാവന എന്ന നിലയിൽ ഭൂരഹിതരായവർക്ക് ഭൂമി നൽകാൻ താൽപ്പര്യമുള്ളവരെ ഉൾപ്പെടുത്തി മനസ്സോടിത്തിരി മണ്ണ് എന്ന പദ്ധതിയും ഈ സർക്കാർ വന്ന ശേഷം ആവിഷ്കരിച്ചു നടപ്പാക്കുകയാണ്. നിരവധി സുമനസ്സുകൾ പദ്ധതിയിലേക്ക് ഭൂമി നൽകാൻ മുന്നോട്ട് വരുന്നുവെന്ന പ്രതീക്ഷയുളവാക്കുന്നതാണ്. സംസ്ഥാനത്ത് എല്ലാവർക്കും വീടെന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ സമയബന്ധിതമായി മികച്ച ഏകോപനത്തോടെ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ലൈഫ്. 2.8 ലക്ഷത്തോളം വീടുകളും അതിലുമേറെ ജീവിതങ്ങൾക്ക് സന്തോഷവും പകർന്നു നൽകിയ പദ്ധതിയാണ് കൂടുതൽ പേർക്ക് സുരക്ഷിത ഭവനങ്ങൾ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്.